സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന സിനിമ ദൃശ്യൻ രൂപ ആണ് അതിനൊരു കാരണം കൂടിയുണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തില്ലെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിക്ക് ആയിരിക്കുകയാണ് അതായത് ഒരുപാട് പ്രേക്ഷക പ്രശംസ ചിത്രത്തിനെ നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളും ചിത്രത്തിനെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് എത്തിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് തിയേറ്ററുകളിൽ ഇറങ്ങാതെ തന്നെ ചിത്രത്തിന് നൂറ് കോടി കളക്ഷൻ നേടാൻ ആയി എന്ന മലയാളത്തിൽ കളക്ഷൻ റെക്കോർഡുകളുടെ തമ്പുരാൻ ആരാണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ വരെ പറയും അത് ലാലേട്ടനാണെന്ന് അതെ ഒരു ലാലേട്ടൻ ചിത്രം കൂടി ഇപ്പോൾ നൂറ് കോടി ക്ലബിലേക്ക് എത്തി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഏകദേശം നാല്പത് കോടിയോളം രൂപ ആമസോൺ ചിത്രത്തിന് ദൃശ്യത്തിന് നൽകി കഴിഞ്ഞു അതായത് ആമസോണിലെ എക്സ്ക്ലൂസീവ് റിലീസിന് വേണ്ടി ഒരു നാൽപ്പത് കോടിയോളം രൂപ ഓൾറെഡി നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു നിശ്ചിത വ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ വീക്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യൂവിനും പിന്നീടുള്ള ഓരോ വ്യൂവിനും ആമസോൺ പണം നൽകേണ്ടി വരും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് അത് എന്തായാലും മിനിമം ഒരു ഇരുപത് കോടിക്കെങ്കിലും വിറ്റുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഓ തിയേറ്ററിൽ പോലും ഇറങ്ങാതെ ഒ ടി ടി റിലീസായി വന്ന് ഇത്രയധികം തരംഗം സൃഷ്ടിച്ച സിനിമ വേറെ ഉണ്ടാകില്ല മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ഇത്രയും തരംഗമുണ്ടാക്കിയിട്ടുള്ള സിനിമ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് കോടിയെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു നാൽപ്പതും അതായത് ആമസോണിലെ നാൽപ്പതും അതുപോലെ തന്നെ ഇതിലെ സാറ്റലൈറ്റ് അവകാശമായ ഒരു ഇരുപതും അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ അറുപത് കോടി കഴിഞ്ഞു ദൃശ്യത്തിലെ ഒന്നാം ഭാഗം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ചിത്രമായിരുന്നു ആ സിനിമ ഇന്ത്യയിലെ തന്നെ ഒരുവിധം എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ അതായത് ചൈനയിലടക്കം റീമേക്ക് ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത് ദൃശ്യം ഒന്നാം ഭാഗത്തിനെ പോലെ ദൃശ്യം രണ്ടാം ഭാഗവും അത്രയും നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ റീമേക്കിനായി കാത്തിരിക്കുന്നുണ്ടാവും അതായത് റീമേക്ക് അവകാശങ്ങൾക്കായി ഹിന്ദിയിലേക്കും തമിഴിലേക്കും അതുപോലെ തെലുങ്കിലേക്കും മറ്റ് അന്യഭാഷകളിലേക്കും കാത്തിരിക്കുന്നുണ്ടാകും അതായത് റീമേക്ക് അവകാശത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ റീമേക്ക് അവകാശങ്ങൾ റീമേക്ക് റൈറ്റ്സ് വിൽക്കുമ്പോഴും പ്രൊഡ്യൂസർക്ക് നല്ലൊരു തുക എന്തായാലും കിട്ടും മിനിമം ഒരു നാല്പത് കോടിയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് ഓൾറെഡി വിറ്റുപോയി എന്നാണ് കേൾക്കുന്നത് വെങ്കടേഷാണ് തെലുങ്കിലെ നായകനായിട്ട് വരുന്നതെന്ന് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് അതും ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിനൊക്കെ വിറ്റുപോകാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ഈ ട്രെയിലറും ടീസറും ഒക്കെ ഇറക്കിയിട്ടും അങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനങ്ങൾ എന്തായാലും ഒരുപാട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ളത് ഗ്യാരിയാണ് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും നൂറ് കോടി ചിത്രം കടന്നു ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് ദൃശ്യം മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് അതിനുള്ള ശുഭ സൂചനകളും നമുക്ക് ലഭിക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ തന്നെ ഞാൻ വീഡിയോ നിർത്തുന്നു എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്